പക്ഷി സ്നേഹികൾക്കും കോഴായിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കും ഏറെ സന്തോഷിക്കുവാൻ കഴിയുന്ന ദിവസമായിരുന്നു വെള്ളിയാഴ്ച. ഒരു നോട്ടപ്പിശകുണ്ടായാൽ തീൻമേശയിൽ എത്തിയേക്കാമായിരുന്ന ദേശാടനക്കിളിക്ക് മതിയായ ചികിത്സാ സൗകര്യം ഒരുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രതികരണശേഷിയുള്ള കോഴായിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് അഭിമാനത്തിന് വക നൽകുന്നത്. കോഴായിലെ സംസ്ഥാന സീഡ് ഫാം പാടത്ത് വിരുന്നെത്തിയ ദേശാടനക്കിളിയെ ഫാം ജീവനക്കാരിൽ ഒരാൾ കൊഴുവെറിഞ്ഞ് വീഴ്ത്തി അപായപ്പെടുത്തി കൈക്കലാക്കാൻ നടത്തിയ ശ്രമമാണ് പ്രതിഷേധക്കാരുടെയും പക്ഷിസ്നേഹികളുടെയും ഇടപെടലിൽ ഇല്ലാതായത്. കഴിഞ്ഞ ദിവസം രാവിലെയാണ് പാടത്ത് വിശ്രമിക്കുകയും ഇര തേടുകയും ചെയ്ത പക്ഷികളിൽ ഒന്നിനെ ഫാം ജീവനക്കാരിൽ ഒരാൾ കൊഴുവെറിഞ്ഞ് വീഴ്ച്ചത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് സ്ഥലത്തുണ്ടായിരുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ചില പക്ഷിസ്നേഹികളും പ്രതിഷേധവുമായി സീഡ് ഫാം ഓഫീസിനെ സമീപിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് പക്ഷിയെ എറിഞ്ഞു വീഴ്ത്തിയ ജീവനക്കാരൻ തന്നെ പരിക്കേറ്റ പക്ഷിയെ പാടത്ത് എത്തിച്ച് രക്ഷപ്പെടുകയായിരുന്നു. സംഭവം മാധ്യമങ്ങളിൽ പ്രധാന വാർത്തയായി മാറിയതോടെ പ്രശ്നത്തിൽ മൃഗസംരക്ഷണ വകുപ്പ് വനംവകുപ്പും ഇടപെടലുകൾ നടത്തുകയായിരുന്നു. മൃഗസംരക്ഷണ വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥൻ ജില്ലാതല ഉദ്യോഗസ്ഥരോട് സംഭവം സംബന്ധിച്ച് അന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതിനിടയിൽ വനംവകുപ്പ് വിവരമറിഞ്ഞ് ദേശാടനക്കിളി എന്ന പ്രത്യേക പരിഗണനയോടുകൂടി വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് കോഴായിലെ സംസ്ഥാന സീഡ് ഫാം പാടത്ത് എത്തുകയായിരുന്നു. പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ പക്ഷിയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൂട്ടിലാക്കി കോതമംഗലം തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലേക്ക് കൊണ്ടുപോകുകയാണ് ചെയ്തത്. പാറമ്പുഴയിൽ നിന്നുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് സ്ഥലത്തെത്തി നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയത്. മാധ്യമങ്ങളിലൂടെയാണ് വിവരം അറിഞ്ഞതെന്നും ഇതേ തുടർന്ന് സ്ഥലത്ത് എത്തുകയായിരുന്നുവെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷിയെ കൊണ്ടുപോകുന്നതറിഞ്ഞ് ഒട്ടേറെ നാട്ടുകാർ സ്ഥലത്ത് എത്തിച്ചേർന്നിരുന്നു. ഇനി ഒരു പക്ഷി കൂടിയാണ് പാടത്ത് അവശേഷിക്കുന്നത്. ഒരു പക്ഷി ഒരു രണ്ട് കൊക്കുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതിലൊന്ന് ചെറുകിന് പരിപ്പ് വെച്ചിട്ട് ആയിട്ട് മനസ്സിലാക്കി ഇതിനെ തുടർ പരിപാലനത്തിന് വേണ്ടിയിട്ട് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലേക്ക് കൊണ്ടുപോകുക. കോട്ടയത്ത് പാറമ്പുഴ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫീസിൽ നിന്ന് സെക്ടർ ഫോറസ്റ്റ് ഓഫീസർ എം ഡി ജെ ലീഡ് ഫോറസ്റ്റ് ഓഫീസർമാരായ എം ഡി സാബു, കെ എ ജോസഫ്, സദാശിവ ചേട്ടൻ നമ്മുടെ ഡ്രൈവർ പക്ഷിക്ക് പരിക്കേൽക്കാനാ ഉണ്ടായ സാഹചര്യമല്ലോ അറിയാൻ കഴിഞ്ഞിരുന്നു. സാഹചര്യങ്ങളൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. അത് പള്ളിക്ക് അത് പെട്ടുപോയതാണെന്നാണ് ഇവിടുന്ന് അന്വേഷണത്തിൽ ചോദിച്ചിരുന്നു പലരും മനസ്സിലാക്കുന്നത്.